അസ്സലാമു അലൈക്കും. സ്ത്രീകളെ അധികാരമേൽപ്പിച്ച ഒരു ജനത ഒരിക്കലും വിജയിക്കുകയില്ല എന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണുകയുണ്ടായി. അത് ഒന്ന് ചെറിയ രൂപത്തിൽ വിശകലനം ചെയ്യണം. സ്ത്രീകൾ ഡിപ്ലോമാറ്റിക്കലി പുരുഷന്മാരെക്കാളും താഴെയാണ് എന്ന അബദ്ധമൊന്നും ഇസ്ലാം പറയുന്നില്ല. എന്നാൽ ശാരീരിക ക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ക്രയവിക്രിയകളുടെ കാര്യത്തിൽ പുരുഷൻ ഒരുപടി മുമ്പിൽ ശക്തനാണ് എന്നത് നോർമലി രണ്ടുപേരുടെയും ഹോർമോൺസിൻ്റെ കൗണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരു ലിംഗം മറ്റൊന്നിനെ അതിജയിക്കുന്നു ഈ രൂപത്തിലുള്ള ഒരു ചർച്ചയൊക്കെ യഥാർത്ഥത്തിൽ വളരെ ബാലിശമാണ്. യഥാർത്ഥത്തിൽ രണ്ട് കൂട്ടരും ഒരുമിച്ച് ചേരുന്ന സങ്കലനമാണ് സന്തുലിതത്വം അല്ലേ. ഖുർആനിൽ സൗജ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. പരസ്പരം ഇണകളായിട്ട് എല്ലാ വസ്തുക്കളും, ഐ മീൻ കുല്ലി ഷൈഇൻ ഖലഖ്ന സൗജൈൻ ഇത്നൈനി, എല്ലാ വസ്തുക്കളും പരസ്പര പൂരകങ്ങളാവുമ്പോഴാണ് ഇവിടെ എല്ലാം താളത്തിലാവുന്നത്. നമുക്ക് ആ ഹദീസിൻ്റെ ടെക്സ്റ്റിലേക്ക് വരാം. ലൻ യുഫ്ലിഹ ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅത്തൻ. ഇതാണ് ആ ഹദീസിൻ്റെ ടെക്സ്റ്റ്. ലൻ യുഫ്ലിഹ ഖൗമുൻ, ലൻ യുഫ്ലിഹ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിജയിക്കുകയില്ല. ഖൗമുൻ ഒരു ജനത. വല്ലൗ അംറഹും ഇംറഅത്തൻ, ഇവിടെ ഭാഷാപരമായി രണ്ട് വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് അംറഹും എന്ന് പറയുന്നതാണ്. അംറഹും എന്നതിന് പലപ്പോഴും പലരും പരിഭാഷകളിലൊക്കെ ഇവിടെ കൊടുത്ത് കാണുന്നത് അവരുടെ കാര്യം എന്നാണ് അംറഹും. എന്നാൽ ഇവിടെ ഒരു ഡെഫിനിറ്റ് പദത്തിലേക്ക് ഒരു ഇൻഡെഫിനിറ്റ് പദം ചേർക്കുമ്പോൾ സമൂലമായ എല്ലാം എന്ന ഒരർത്ഥം അവിടെ വന്നു ചേരുന്നുണ്ട്. അതായത് അംറഹും എന്ന് പറയുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും എന്ന ഒരർത്ഥം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ തങ്ങളുടെ എല്ലാ കാര്യവും ഒരു ജനത ചുമതലപ്പെടുത്തുകയാണ്. ആരെ? ഇമ്രഅത്തൻ, ഒരു പെണ്ണിനെ. ഇതും ഭാഷാപരമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇമ്രഅത്തൻ എന്ന് ഇൻഡെഫിനിറ്റായിട്ട് പറയുമ്പോൾ അത് കൊണ്ടുദ്ദേശിക്കുന്നത് രണ്ട് രൂപത്തിൽ ഉദ്ദേശിക്കപ്പെടാം. ഒന്ന്, ഏതെങ്കിലും ഒരു പെണ്ണ്, അറിയപ്പെടാത്തൊരു പെണ്ണ്, അതല്ലെങ്കിൽ അറിയുന്ന ഒരു പെണ്ണാണെങ്കിൽ തന്നെയും അവിടെ വേണ്ട യോഗ്യതകളൊന്നും ഇല്ല എന്ന രൂപത്തിൽ പരിഹസിച്ച് ഏതൊരു പെണ്ണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ ഈ ഹദീസിൻ്റെ അർത്ഥം എന്താണ് ശരിക്ക്? ഏതോ ഒരു പെണ്ണിനെ തങ്ങളുടെ മുഴുവൻ കാര്യവും ഏൽപ്പിക്കുന്ന ഒരു ജനത ഒരിക്കലും വിജയിക്കുകയില്ല. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, ഏതോ ഒരു പെണ്ണിനെ തങ്ങളുടെ സകല നിയന്ത്രണാധികാരവും ഏൽപ്പിച്ചിട്ടുള്ള ഒരു ജനത ഒരിക്കലും വിജയിക്കുകയില്ല. ഇങ്ങനെ പറയുന്നതും ഞാൻ ആദ്യം പറഞ്ഞ ഈ ഹദീസിൻ്റെ പരിഭാഷ എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സ്ത്രീകളെ ഭരണമേൽപ്പിക്കുന്ന ഒരു ജനതയും വിജയിക്കുകയില്ല എന്ന് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ. ഇനി ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പലരും ചെയ്തിട്ടുള്ളത്, നെവർ വിൽ സക്സീഡ് സച്ച് എ നാഷൻ ആസ് മേക്സ് എ വുമൺ ദെയർ റൂളർ, അങ്ങനെ കൊടുത്തത്. ഇവിടെയും അബദ്ധം നമുക്ക് കാണാം. സച്ച് എ നാഷൻ എന്നിടത്ത്, പിന്നെ അതുപോലെ ഇവിടെ റൂളർ, റൂളിംഗ് എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ അറബിയിൽ പറഞ്ഞ തൗലിയത്ത് വല്ലൗ, ഭരണ കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിക്കുക എന്നതിനേക്കാളും എത്രയോ അർത്ഥവ്യാപ്തി കുറഞ്ഞൊരു പദമാണ് റൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ഭാഷാപരമായ പ്രശ്നം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതിലും നമുക്ക് കാണാം. ഞാൻ പറയുന്നത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, ഹദീസുകൾ ഏത് ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യേണ്ടതുണ്ട് അല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വാക്ക് അത് മറ്റൊരു രീതിയിൽ ഒരിക്കലും വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുമല്ലോ. ആ ഒരു സൂക്ഷ്മത ഇതിലും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അമേരിക്കയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ
ജൊനാഥൻ എ സി ബ്രൗൺ, അദ്ദേഹം മിസ്കോട്ടിംഗ് മുഹമ്മദ് എന്നൊരു പുസ്തകം, ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ പശ്ചാത്തലത്തിൽ നിന്ന് അടർത്തിയെടുത്ത് പല ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്ക് ഹദീസുകൾ ഏത് രൂപത്തിലാണ് നമ്മൾ അതിനെ സമീപിക്കേണ്ടത് എന്ന് യൂട്യൂബിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ ഹദീസിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാം. ഏതോ ഒരു പെണ്ണിനെ തങ്ങളുടെ മുഴുവൻ കാര്യങ്ങളും ചുമതലപ്പെടുത്തിയ ഒരു ജനതയും വിജയിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ പശ്ചാത്തലം ഏതാണ്? ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഒരു നിയമമല്ല, മറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുത പ്രവചനങ്ങളിലൊന്നാണ് ഇത്. പേർഷ്യയിലെ സസാനിയൻ ഡൈനാസ്റ്റിക്കെതിരായ ഒരു ശാപ പ്രാർത്ഥനയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്. AD 628-629 കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് അന്നത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാർക്ക് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കത്തുകൾ അയച്ച്, റോം, അബ്സീനിയ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കെല്ലാം അയച്ചു. അവരത് സ്വീകരിച്ചു, ചില ഗിഫ്റ്റുകളൊക്കെ തിരിച്ച് നൽകുകയും ചെയ്തു. മറ്റൊരു പ്രമുഖനായിരുന്ന പേർഷ്യൻ ഖുസ്രു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് കണ്ടപ്പോൾ കലിയിളകി, അത് പിച്ചു ചിന്തി. തൻ്റെ അടിമയായ ഒരു അറബി എനിക്ക് ഇങ്ങനൊരു മെസ്സേജ് അയക്കുകയോ? ഇതറിഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം പിച്ചു ചിന്തപ്പെടട്ടെ. 6 മാസമാണ് അയാൾ പിന്നെ ഭരണത്തിലുണ്ടായത്. തൻ്റെ മകൻ തന്നെ പിതാവിനെ വധിച്ച് രാജാവായി. എന്നാൽ തൻ്റെ മകൻ തനിക്കെതിരെ കോപ്പുകൂട്ടുന്നത് കണ്ട ഈ രാജാവ് തന്നെ തൻ്റെ മകനെ വധിക്കുവാനുള്ള പദ്ധതി ഇട്ടിരുന്നു. അവിടെ ഉണ്ടായിരുന്ന മരുന്നിൽ വിഷം കലർത്തി വെച്ചു. വാപ്പയെ വധിച്ച് ഭരണത്തിലെത്തിയ മകൻ പിന്നീട് ആ വിഷം കഴിച്ച് മരിച്ചു. അങ്ങനെ ആ സാമ്രാജ്യം നിലം പൊത്തുന്ന അവസ്ഥയിൽ ഈ മകൻ്റെ സഹോദരി പെങ്ങൾ ഭരണമേറ്റെടുക്കുകയാണ് ഉണ്ടാവുന്നത്. ഈ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത്. ഏതെങ്കിലും ഒരു പെണ്ണിനെ തൻ്റെ കാര്യങ്ങൾ മുഴുവൻ ഏൽപ്പിച്ച ഒരു ജനതയും വിജയിക്കുകയില്ല എന്ന പ്രവചനം. പിന്നീട് സൈന്യത്തിലെ മറ്റ് ആളുകൾ തന്നെ വശീകരിച്ചും പ്രലോഭിപ്പിച്ചും ഈ സ്ത്രീയുടെ ഭരണം ക്ഷയിച്ചു, അവർ നിലംപൊത്തി. ഇതാണ് ആ ശാപ പ്രാർത്ഥന. ഒടുവിൽ AD 637 ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിന് കീഴ്പ്പെട്ടു. ഇസ്ലാമിലെ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും സ്ത്രീകൾക്ക് സാധ്യമാവില്ല എന്ന് പറഞ്ഞ കർത്തവ്യമുണ്ട്. അത് ഇമാമുൽ അഅദം എന്ന സ്ഥാനമാണ്. അത് ബുദ്ധി കുറഞ്ഞതുകൊണ്ടാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ജനങ്ങൾക്ക് 365 ദിവസവും 24 മണിക്കൂറും കാര്യക്ഷമമായി അവരുടെ കൂടെയുണ്ടാവാൻ സ്ത്രീകൾക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് പ്രസ്തുത പദവിക്ക് പുരുഷന്മാർ പരിഗണിക്കപ്പെടുന്നത്. സൈനിക നടപടികൾ, രാഷ്ട്രീയ ലഹളകൾ തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ നോക്കൂ. ആധുനിക രാഷ്ട്ര സംവിധാനത്തിലുള്ള സൈന്യങ്ങളിൽ സജീവമായി എന്തുകൊണ്ട് സ്ത്രീ പങ്കാളിത്തം ഇങ്ങനെയായി പോകുന്നു? എന്നാൽ ഭരണനായകൻ്റെ കീഴിൽ സൈനിക സാമൂഹിക സേവനങ്ങളിൽ സ്ത്രീകൾക്ക് പങ്കാളികളാവാം. ഖലീഫ ഉമർ അള്ളാഹുവിൻ്റെ കാലത്ത് വാണിജ്യ മന്ത്രിയായിരുന്ന ഷിഫ ബിൻത് അബ്ദുള്ള, ഇതിനൊരു ഉദാഹരണം മാത്രം. ഇത് വളരെ രസകരമായൊരു സംഗതി. ഈ പേർഷ്യൻ രാജ്ഞിയെ സംബന്ധിച്ചുള്ള ഈ ഹദീസ് അത് ഏതർത്ഥത്തിലെടുത്താലും അത് ഇന്നത്തെ ജനാധിപത്യ രീതിയുമായി തുലനം ചെയ്ത് സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പോൾ ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ മെമ്പറാവാൻ പറ്റുമോ, ഭരണത്തിലുണ്ടാവാൻ പറ്റുമോ, മറ്റേതെങ്കിലും നേതൃസ്ഥാനത്തിലുണ്ടാവാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരിക്കലും ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരിക്കലും ആ ചോദ്യം തന്നെ ശരിയല്ല. കാരണം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ സ്വയം ഭരണാവകാശം ഉള്ളവരല്ല. ഭരണഘടന അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ജനാധിപത്യ സംവിധാനത്തിൽ
പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ എല്ലാവരും ശമ്പളം വാങ്ങുന്ന വെറും തൊഴിലാളികളാണ്. ഇവിടെ ഒരു സംഘവും വ്യവസ്ഥയുമാണ് പ്രധാനം, പഴയ രാജവാഴ്ചയല്ല. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ മതത്തിനകത്ത് ഉള്ള ആളുകൾ, പ്രത്യേകിച്ചും നമ്മൾ നമ്മളെ കുടുംബത്തിനകത്തുള്ളവരോടാണ് ആദ്യം പറയാം. അത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞതാണ്, അതിൻ്റെ ഭാഷാപരമായ അതിൻ്റെ യഥാർത്ഥ അർത്ഥം എങ്ങനെയാണ്, അതിനെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുക, അത് പരിഭാഷപ്പെടുത്തുമ്പോൾ കാണിക്കേണ്ട സൂക്ഷ്മത, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാം സ്ത്രീവിരുദ്ധമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പാടുപെടുന്ന പലരോടും കൂടെ പറയാനുള്ളത്, ഈ മൊഴിയിൽ നിന്ന് ഒന്നും കിട്ടില്ല, ഇത് വ്യക്തമാണ്, ഇതിൻ്റെ പശ്ചാത്തലവും ഭാഷാപരമായ ഇതിൻ്റെ അർത്ഥവും നോക്കിയാൽ ഇതിൽ അസ്വാഭാവികമായി ഒന്നും കാണില്ല. അസ്സലാമു അലൈക്കും.